നമസ്കാരം. വിചാരവീഥിയിലേക്ക് സ്വാഗതം. കാറ് കേടായതുകൊണ്ട് ധനികനായ ഒരു മനുഷ്യന് ഒരു സൈക്കിൾ രക്ഷാക്കാരനെ ആശ്രയിക്കേണ്ടി വന്നു. ലക്ഷ്യസ്ഥാനത്തെത്താൻ എത്ര രൂപയാകുമെന്ന് ചോദിച്ചപ്പോൾ 20 രൂപ എന്ന് മറുപടി പറഞ്ഞ് മൂളിപ്പാട്ടും പാടി ആ സൈക്കിൾ രക്ഷാക്കാരൻ സൈക്കിൾ ചവിട്ടി നീക്കി. വരുമാനം വളരെ കുറവായിട്ടും എങ്ങനെ ഇത്ര സന്തോഷവാനായിരിക്കാൻ കഴിയുന്നു എന്നതിൽ ഈ ധനികന് അത്ഭുതം തോന്നി. അദ്ദേഹം രക്ഷാക്കാരനെ വിരുന്നിന് ക്ഷണിച്ചു. വിഭവസമൃദ്ധമായ സദ്യയായിരുന്നെങ്കിലും അയാൾ ഇതിനു മുമ്പും ഇത്തരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് അയാളുടെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലായി. ഒരാഴ്ച തൻ്റെ വീട്ടിൽ താമസിക്കുവാൻ ധനികൻ അയാളെ ക്ഷണിച്ചു. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും സൗകര്യങ്ങളുമെല്ലാം നൽകി 7 ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ കൊട്ടാരം വിടാൻ നിർദ്ദേശിച്ചു. അപ്പോഴും മൂളിപ്പാട്ടും പാടി പോകുന്ന അയാളെ ആണ് ധനികൻ കണ്ടത്. ഈ ധനികൻ ആ സൈക്കിൾ രക്ഷക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് എപ്പോഴും സന്തോഷവാനായിരിക്കുന്നത്? അയാൾ പറഞ്ഞു, നിരാശപ്പെടാനുള്ള ഒരു കാരണവും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രിയരെ, പ്രതീക്ഷകളും പരിഭവങ്ങളും ഇല്ലാത്തവർക്ക് മാത്രമേ എപ്പോഴും സന്തോഷിക്കാൻ കഴിയൂ. കാരണമുണ്ടാകുമ്പോൾ മാത്രം സന്തോഷിക്കുന്നവരുടെ ആനന്ദം എന്തെങ്കിലും നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തങ്ങൾക്കുണ്ടാകുന്ന സുഖ അനുഭവങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കും അവരിൽ ആഹ്ലാദം നിറയുന്നത്. ഒരു കാരണവുമില്ലാതെ സന്തോഷിക്കാൻ കഴിയുന്നവർ എപ്പോഴും പ്രസന്നവദനരായിരിക്കും. അവർക്ക് മുമ്പിൽ വരുന്ന ആളുകളും സഞ്ചരിക്കുന്ന പാതകളും കടന്നു പോകുന്ന അനുഭവങ്ങളുമെല്ലാം സന്തോഷം ജനിപ്പിക്കുന്നവ മാത്രമാണ്. താരതമ്യങ്ങൾക്ക് മുതിരുന്ന ഒരാൾക്കും ആനന്ദമുണ്ടാകുകയില്ല. തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ ഒരു പടി ഉയർന്നാൽ അവർ ദുഃഖിക്കും. തന്നെക്കാൾ താഴ്ന്ന സ്ഥിതിയുള്ളവരെ കാണുമ്പോൾ മാത്രമാണ് അവർ ആശ്വസിക്കുന്നത്. എന്നും ഒരേ സുഖാവസ്ഥ ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ളവർക്ക് മനസ്സമാധാനം താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണ്. അനാരോഗ്യവും പരാജയവും തളർച്ചയുമെല്ലാം ഒഴിവാക്കാനാകാത്തതാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിലേ അത്തരം സന്ദർഭങ്ങളിലും സന്തോഷം നിലനിർത്തുവാൻ സാധിക്കൂ. പരിപൂർണമായും തന്നിഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ദിനം പോലും ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. കുറച്ചു നേരം ഒഴുക്കിനൊപ്പം നീന്തുന്നതും പുഴ ആസ്വദിക്കുന്നതിനുള്ള മാർഗമാണ് എന്നത് നാം മറന്നു പോകരുത്. ഉള്ളിൽ ആനന്ദം എങ്ങനെ നിറയ്ക്കാം എന്നുള്ളത് നാം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. നമസ്കാരം.